ലോക്ക്ഡൌൺ മൂന്ന് ദിവസം പിന്നിടുമ്പോൾ ഭക്ഷണം ലഭിക്കാതെ വലഞ്ഞ മറുനാട്ടുകാർക്കും തെരുവിൽ കഴിയുന്നവർക്കും ആശ്രയമായി എത്തുകയാണ് വ്യക്തികളും സംഘടനകളും. വാട്സാപ്പ് ഗ്രൂപ്പ് വഴി വീടുകളിൽ നിന്ന് സമാഹരിച്ച ഭക്ഷണപ്പൊതികളും കേറ്ററിംഗ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയെത്തിച്ച ഭക്ഷണവുമാണ് വിശന്ന് വലഞ്ഞവർക്ക് ആശ്വാസമാകുന്നത്. എറണാകുളത്ത് തെരുവിൽ കഴിയുന്നവരും ലോറി ഡ്രൈവർമാരും ഭക്ഷണം കിട്ടാതെ വലഞ്ഞപ്പോൾ ലോക്ക്ഡൌൺ ദിവസങ്ങളിൽ ആശ്വാസമായെത്തിയത് പൊതിച്ചോറുകളാണ്. വീടുകളിൽ എത്തിപ്പെടാനാകാതെ ജോലിസ്ഥലങ്ങളിൽ കുടുങ്ങിയവർ ജില്ലയിൽ നിരവധിയാണ്. കാറ്ററിംഗ് സ്ഥാപനത്തിന്റെ അടുക്കളയും ജീവനക്കാരെയും ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ ഭക്ഷണം ഉണ്ടാക്കി നൽകുന്നത്. ഞങ്ങൾ ഈ ചാരിറ്റി പ്രവർത്തനം തുടങ്ങിയത് വെറും 100 പേരെ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ 100 പേർക്ക് ഞങ്ങൾ തുടങ്ങി, പക്ഷേ അവസാനിച്ചത് 350 പേർക്കായിരുന്നു. കാരണം ഒരുപാട് ആവശ്യക്കാരാണ്. ഞങ്ങൾ ഇന്നലെ കുറച്ച് സോഷ്യൽ മീഡിയയിൽ കൊടുത്തിരുന്നു ഫുഡ് ആവശ്യം വിളിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഒരുപാട് പേരാണ് വിളിച്ചപ്പോൾ ഇന്നലെ ഞങ്ങൾ ആലുവ മണപ്പുറത്ത് പോയപ്പോൾ ഞങ്ങൾ കൊണ്ടു ചെന്ന പാക്കറ്റ് തികയാതെ ആൾക്കാരെല്ലാം വിശന്നിട്ട് ഓടി വരുന്ന ഒരു വളരെ വേദന ഉള്ള കാഴ്ച കണ്ട് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. സർക്കാർ പ്രഖ്യാപിച്ച സെൻട്രൽ കിച്ചനുമായി യോജിച്ച് പ്രവർത്തിക്കാനും ഭക്ഷണം ഉണ്ടാക്കി നൽകുവാനും തയ്യാറായി നിരവധി കാറ്ററിംഗ് സ്ഥാപനങ്ങൾ രംഗത്ത് വരുന്നുണ്ട്. ഒപ്പം വിവിധ വാട്സാപ്പ് കൂട്ടായ്മകളും വീടുകളിൽ നിന്ന് സമാഹരിച്ച 100-ലധികം പൊതിച്ചോറുകളുമായി വിശപ്പകറ്റാൻ രംഗത്തുണ്ട്. വ്യക്തികളും സംഘടനകളും ഭക്ഷണ പൊതികളും സഹായ വാഗ്ദാനവുമായി ലോക്ക്ഡൌൺ ദിവസങ്ങളിലെ വിശപ്പകറ്റുന്നു. 24 കൊച്ചി.